മുൻവർഷങ്ങളിലെ കലാമേളകളിലെല്ലാം പൊടിയായിരുന്നു ഒരു മുഖ്യ വില്ലൻ. എന്നാൽ ഇക്കുറി പൊടിശല്യം തൃശൂർ മേളയിൽ നിന്ന് മാറി നിന്നു. പക്ഷേ അഞ്ചാം ദിനത്തിൽ ശക്തമായ പൊടിക്കാറ്റാണ് തൃശൂർ മേളയിൽ. കലോത്സവ പൂരത്തിലേക്ക് സ്വാഗതം. വ്യാജ അപ്പീലുകളുടെ പേരിൽ അറസ്റ്റ് വരെ ഉണ്ടായ കലാമേളയാണ് കടന്നു പോകുന്നത്. അപ്പീലുകളെ നിയന്ത്രിക്കണം എന്ന ആവശ്യവും എല്ലാ ഭാഗത്തു നിന്നും ഉയരുന്നുമുണ്ട്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്, അപ്പീലുകൾ വഴി വന്ന പല പ്രകടനങ്ങളും ഒന്നാം സ്ഥാനം നേടി വന്ന കലാപ്രകടനങ്ങളെക്കാൾ മികച്ചതായിരുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഭാഗം ജില്ലാ തലത്തിലും സബ് ജില്ലാ തലത്തിലും നടക്കുന്ന വിധി നിർണയമാണ്. കലോത്സവവേദിയിൽ എല്ലാ വർഷവും ഏറ്റവും കൂടുതൽ കാണികൾ ഉണ്ടാവാറുള്ള ഒരു മത്സരയിനമാണ് നാടകം. ഈ വർഷം നാടക മത്സരം നടന്നത് സംഗീത നാടക അക്കാദമിയുടെ പ്രത്യേക ഹാളിലാണ്. ഇത് കാഴ്ചക്കാരെ കുറച്ചൊന്ന് ബുദ്ധിമുട്ടിച്ചു. ഹാളിന് ഉൾക്കൊള്ളാവുന്നതിൻ്റെ എത്രയോ ഇരട്ടിയായിരുന്നു കാണികൾ. വട്ടപ്പാട്ടിലെ മണവാളനും ഒപ്പനയിലെ മണവാട്ടിയും കലോത്സവ വേദിയിൽ വെച്ച് കണ്ടുമുട്ടി. അപ്പോൾ തൻ്റെ കൽബിൻ്റെ ഏതോ മൂലയിൽ മണവാളൻ കാണുന്ന സ്വപ്നം എന്താണ്? ഏഷ്യാനെറ്റ് ന്യൂസ് വെബ് ടീം പകർത്തിയ ദൃശ്യങ്ങളിലേക്ക്. പണ്ട് പണ്ട് ഒരിടത്ത് ഒരു രാജകുമാരിയുണ്ടായിരുന്നു. ഈ രാജകുമാരിയുടെ കഥ നമ്മൾ ഒരുപാട് കേട്ടിട്ടില്ലേ? അമർ, എനിക്കറിയാമായിരുന്നു എന്നെങ്കിലും അതിന് കഴിയുമെന്ന്. ഏഴാം കടലിനക്കരെയുള്ള രാജകുമാരിയെ തേടിപ്പോയ രാജകുമാരനെ പോലെ. നിന്നെ കാണാൻ എനിക്കാകുമെന്ന് ഉറപ്പായിരുന്നു. കാരണം നീ എന്റെ ഹൃദയത്തിന്റെ വടക്കുകിഴക്കേ അറ്റത്തുണ്ടായിരുന്നു. എത്ര കാലമായി കൊതിക്കുന്നു ഒന്ന് കാണാൻ. ചിത്തിരത്തിൽ സുത്തിരത്തിൽ ഒത്ത വൈത്തി. ഞാൻ പകലാകുമ്പോ നീ രാത്രിയാകും. നാളിൽ നേകിയ പൂങ്കിനും അങ്കകൾ തിങ്കിടും കാണാൻ ചുങ്കാലേ. അങ്ങനെ കാലം കടന്നുപോയി. നിനക്ക് ഓർമ്മയുണ്ടോ അന്ന് മാർഗം കളിക്ക് തിരുവാതിരയോട് പ്രണയം, കുച്ചിപ്പുടിക്ക് കോൽക്കളിയോട് പ്രണയം, നാടോടി നൃത്തത്തിന് കഥകളിയോട് പ്രണയം, എന്റെ ഇഷ്ടത്തിൽ എന്തെങ്കിലും? കാണാൻ മുഞ്ചുള്ള ഒന്നിനോട് ഇഷ്ടം തോന്നുന്നത് അത്ര വലിയ തെറ്റല്ലോ. കലോത്സവം കഴിയും മുമ്പ് നിന്നോട് ഞാനിത് പറഞ്ഞില്ലെങ്കിൽ അതെന്റെ മനസ്സിൽ കിടക്കും.
ഞാൻ അത്രയും അകലെയായിരുന്നോ? അതെ, നീ കിഴക്കേ അറ്റത്താവുമ്പോ ഞാൻ വടക്കേ അറ്റത്താവും. ഒടുവിൽ ഞാൻ കണ്ടുമുട്ടി തൃശൂരിന്റെ വടക്കു പടിഞ്ഞാറെ അറ്റത്ത്. അമർ അമറേ, എന്നിട്ട് എന്തായി? എന്നിട്ട് എന്താവാൻ, മണവാളനെ ഒപ്പിനി കണ്ടി മിച്ചം കോയി. ആ മണവാളനെ പോലെ ഒപ്പനയെ സ്നേഹിച്ച ഒരു കാമുകനും ഈ ലോകത്തുണ്ടാവില്ല. തൃശൂർ പൂരങ്ങളുടെ നഗരമാണ്. അതുകൊണ്ട് തന്നെ ആകാം ചെണ്ട മത്സരത്തിനും തായമ്പകയ്ക്കും മറ്റെങ്ങുമില്ലാത്തത്ര കാണികൾ ഒഴുകിയെത്തിയത്. കലോത്സവ വേദിയിൽ ഏറ്റവും വാശിയേറിയ മത്സരം നടക്കുന്ന ഇനങ്ങളിൽ ഒന്നാണ് സംഘനൃത്തം. തൃശൂരിലെ കാഴ്ചയും മറിച്ചായിരുന്നില്ല. വള്ളുവനാടിന്റെ വർണ്ണോത്സവം പോലെ സാമൂതിരിയുടെ കൃഷ്ണനാട്ടം. പെരുമയേറും കല കാണാൻ കൊതിച്ചു കൊട്ടാരക്കരവാഴും പൊന്നു തമ്പുരാൻ. ശിങ്കനാട്ടിൽ ആരാനുമുണ്ടോ ഈ കലയാസ്വദിക്കുവാൻ പ്രാണിയുള്ളോ? സാമൂതിരിയുടെ പരിഹാസ ശരമേറ്റു നെഞ്ചുനീറി തമ്പുരാൻ തരിച്ചു നിന്നു. കാവേരി പൂമ്പട്ടണത്തിലെ കലമാൻമിഴി ഉള്ളൊരു പെണ്ണ് കയ്യിലൊരു കന്തുകമേന്തി കളി തുടങ്ങി. കാവേരി പൂമ്പട്ടണത്തിലെ കലമാൻമിഴിയുള്ളൊരു പെണ്ണ് കയ്യിലൊരു കന്തുകമേന്തി കളി തുടങ്ങി. അങ്ങനെ അങ്ങനെ നാനന താനോ താനോ തനനാനന താനോ താനോ കന്നാനനി താനോ താനോ തനനാനന താനാനോ. കല്യാണ കാര്യം കേട്ട് കാൽ വിരലാൽ കളം വരച്ച് കളി തോഴിമാരോടൊത്ത് നീക്കണ കണ്ട. കല്യാണ കാര്യം കേട്ട് കാൽ വിരലാൽ കളം വരച്ച് കളി തോഴിമാരോടൊത്ത് നീക്കണ കണ്ട. മേളയുടെ അഞ്ചാം ദിനത്തിൽ കാര്യമായ മത്സരങ്ങളൊന്നും ബാക്കിയില്ല. മുഖ്യവേദിയായ നീർമാതളത്തിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളുടെ നാടോടി നൃത്ത മത്സരമാണ് നടക്കുന്നത്. ചത്തമ്പി ചാത്തും
എന്നെ പെണ്ണൊരുത്തി ചട്ടമ്പിയാണേലും ചന്തമൊന്നുമില്ലേ ചാക്കൂട് ചങ്കാടി പറയിപ്പെണ്ണ് ചോപ്പടി ഗ്രാമത്തിൻ പേരു കേട്ടാളർക്ക് ഗ്രാമത്തിൻ ശർമ്മമാണി ആചാരം ചോപ്പടി എന്ന ദുരാചാരം. ആനകളുടെ എണ്ണമാകട്ടെ, പുലികളിക്കിറങ്ങുന്നവരുടെ എണ്ണമാകട്ടെ, പാപ്പാനികളുടെ എണ്ണമാകട്ടെ, എണ്ണത്തിൽ ഞെട്ടിക്കുക എന്നത് തൃശ്ശൂരുകാരുടെ ഒരു വീക്ക്നെസ് തന്നെയാണ്. 58-ാമത് സംസ്ഥാന കലോത്സവം ആരംഭിച്ചത് തന്നെ 1000-ത്തോളം സുന്ദരിമാരെ അണിനിരത്തിയ തിരുവാതിരകളിയോടെയാണ്. തിരുവാതിരകളി മത്സരവേദിയിലെത്തിയപ്പോഴും മികച്ച പ്രതികരണമായിരുന്നു ലഭിച്ചത്. നാല് വേദികളിൽ മത്സരം നടത്തി 5 ദിവസം കൊണ്ട് സമാപിച്ച മേള, സമ്പൂർണ്ണ ഗ്രീൻ പ്രോട്ടോകോൾ നടപ്പാക്കിയ മേള, അങ്ങനെ ഒട്ടനവധി പ്രത്യേകതകളാണ് 58-ാമത് സംസ്ഥാന കലോത്സവത്തിന്, കലോത്സവത്തിന്റെ സമാപന കാഴ്ചകളിലേക്ക്. ഇടങ്ങൾ കുറഞ്ഞു വരുന്ന ഒരു കാലത്ത് പൊതു ഇടങ്ങൾ പുറത്ത് സൃഷ്ടിക്കുകയും അതിലൂടെ മനസ്സിലും പൊതു ഇടങ്ങൾ വികസിപ്പിക്കുകയും ചെയ്ത് സാംസ്കാരിക മണ്ഡലത്തെ പുഷ്കലമാക്കുക എന്നത് ഇത്തരം ഉത്സവങ്ങളിലൂടെ ചെയ്യണം എന്നുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ലക്ഷ്യം. ഓരോ ഇനങ്ങളും ഇവിടെ അവതരിപ്പിക്കപ്പെടുമ്പോൾ ഒരൊറ്റ വേദികളിലും കാണികളുടെ ഒരു കുറവുണ്ടായിരുന്നില്ല. തടിച്ചുകൂടിയ കാണികൾ നമ്മുടെ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.
സ്വാഭാവികമായിട്ട് അപ്പീലുകൾ ധാരാളം ഉണ്ടായി എന്നുള്ളത് നമുക്കറിയാം. അപ്പീലുകൾ ഇത്രയധികം ഉണ്ടായിട്ടും അപ്പീലുകളെല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെ സമയം നീണ്ടുപോയിട്ടും 5 ദിവസമായി കലോത്സവത്തിൻ്റെ ദിനങ്ങൾ ചുരുക്കിയിട്ടും സമയബന്ധിതമായി തന്നെ നമുക്ക് ഈ കലോത്സവം വിജയിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇതുവരെ ഇവിടെ പറഞ്ഞിരുന്നത് പല സ്ഥലത്തും ഈ കലോത്സവം നടക്കുമ്പോൾ കൊലപാതകം, അടിപിടി, ബഹളം ഇവിടെ വളരെ മനസമാധാനപരമായിട്ട് നടക്കുകയാണെങ്കിൽ അടുത്ത കൊല്ലവും ഇവിടെ തന്നെ പോരെ. പക്ഷേ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചിട്ടൊരു കാര്യമില്ല, ഇത് വാക്ക് പറഞ്ഞു കഴിഞ്ഞു ഇവിടെ, നാളെ ഇത് മുഴുവനും പത്രത്തിൽ വരും. പിന്നെ ഒരു കാര്യം, മിസ്റ്റർ രവീന്ദ്രനാഥ് വിദ്യാഭ്യാസ മന്ത്രിയും നമ്മുടെ കൃഷിമന്ത്രിയും കൂടി ഒരുമിച്ചപ്പോൾ ഇവിടെ ഉണ്ടായ സംഭവങ്ങൾ അവസാനം പുറത്തേക്ക് വന്നു. നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലായി എന്ന് എനിക്കറിയില്ല. ഇവരുടെ മെയിൻ പരിപാടി കൃഷി ചെയ്യാന്നുള്ളതാണ്. 28 മരം ഇപ്പം തന്നെ വെച്ച് പിടിപ്പിച്ചു കഴിഞ്ഞു ഇവിടെ. ഒരു മാതളം അല്ലേ, നീർമാതളം അതും വെച്ചു കഴിഞ്ഞു. പ്ലാവ് വെക്കാൻ തേനി ഇവിടെ വെച്ചിരിക്കുന്നു, കാരണം ചക്ക എന്ന് പറയുന്നത് ഇവിടെ കിട്ടാനില്ലല്ലോ. ഒന്നേ, അടുത്ത വർഷം ഇത് ആലപ്പുഴയിലേക്ക് മാറ്റുന്നതിൻ്റെ കാരണം ഈ നിലം ഉഴുത് ഇവിടെ കൃഷിഭൂമിയാക്കാൻ പോവുകയാണ് ഇവർ. നെല്ല് കൊയ്ത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ണൂരിൽ നടന്ന 57-ാമത് കേരള സ്കൂൾ കലോത്സവത്തെ വരുംകാല കലോത്സവങ്ങൾക്കുള്ള പാഠപുസ്തകം എന്നാണ് മാധ്യമ സുഹൃത്തുക്കളും മറ്റെല്ലാവരും തന്നെ വിശേഷിപ്പിച്ചത്. എന്നാൽ തൃശ്ശൂരിൽ 58-ാമത് കേരള സ്കൂൾ കലോത്സവം ആ പാഠപുസ്തകത്തിന് മറ്റൊരു പാഠഭേദം ഒരുക്കുകയാണ്. കലോത്സവങ്ങളിലെ കിടമത്സര വീര്യം കുറയ്ക്കുകയും അതേസമയം ഉത്സവ മൂല്യവും അക്കാഡമിക മൂല്യവും വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്ന നമ്മുടെ ചിരകാല സ്വപ്നം തൃശ്ശൂരിൽ പൂവണിഞ്ഞു എന്നതാണ് ഈ പാഠഭേദത്തിലെ പൊരുൾ. 3-ാം സ്ഥാനം നേടിയിരിക്കുന്നത് തൊട്ടടുത്ത് മലപ്പുറം ജില്ലയാണ്, 875 പോയിന്റ്. ഈ വർഷത്തെ വിധിനിർണയത്തിൻ്റെയും മൊത്തത്തിലുള്ള സ്കോറിൻ്റെ ഒരു പ്രത്യേകത, 1-ഉം 2-ഉം 3-ഉം സ്ഥാനങ്ങൾ ഇല്ലാതായതോടുകൂടി ഹയർ അപ്പീൽ കമ്മിറ്റിയുടെ തീരുമാനമല്ല വിധിനിർണയത്തിൽ ബാധകമായിരിക്കുന്നത്. കേജിൽ വിദ്യാർത്ഥികൾ നേടിയ വിജയം തന്നെയാണ്. 2-ാം സ്ഥാനം നേടിയിരിക്കുന്നത് 893 പോയിന്റോടെ പാലക്കാട് ജില്ലയാണ്. .2 പോയിന്റിന്റെ വ്യത്യാസത്തിൽ 1-ാം സ്ഥാനം നേടി ഈ വർഷം സ്വർണ്ണക്കപ്പിന്റെ ഉടമകളായി മാറുന്നത് കോഴിക്കോട് ജില്ലയാണ്. 895 പോയിന്റ്. അങ്ങനെ ഒരു കലാമേള കാലത്തിന് കൂടി കൊടിയിറങ്ങി. കലയുടെ പൂരം തന്നെയായിരുന്നു കഴിഞ്ഞ 5 നാളും തൃശ്ശൂർ. മേളയുടെ കണ്ടെത്തലുകളെ കലയുടെ മേഖലയിൽ തന്നെ വരും വർഷങ്ങളിൽ കാണാനാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കലോത്സവ പൂരം ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.